ഇതാണ് എരുക്ക് ചെടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എരുക്കെന്നാണ് പറയാറ്. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ ഇലകൾ വാദത്തിനും ചതവിനും ഒക്കെ പറ്റിയ മരുന്ന് തന്നെയാണ്. ഇനി ഇതിൻ്റെ പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പൂക്കളെല്ലാം ഒന്ന് പറിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളുടെ ആപത്തുകളൊക്കെ അകലാനും ആഗ്രഹങ്ങൾ സഫലമാകാനും പരമേശ്വരനായ ശിവഭഗവാനെ സദാ സ്മരിക്കുകയും നമശിവായ നമശിവായ ആ മന്ത്രം മനഃശുദ്ധിയോടെ ജപിക്കുകയും ചെയ്യണം. തിങ്കളാഴ്ചകളിലും തിരുവാതിര നാളുകളിലും പ്രദോഷ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് കർത്തവാവിന് തൊട്ട് മുൻപുള്ള പ്രദോഷം, ആ ദിവസത്തെ പ്രതിമാസ ശിവരാത്രി എന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എരുക്കുമാല കൂവളമാല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് പൂക്കുക മാത്രമല്ല കായ്ക്കുകയും ചെയ്യുമെന്നുള്ളത് ഈ ഇടയാണ് കണ്ടുപിടിച്ചത് ഞാൻ. ഇതിനകത്ത് രണ്ട് കായുണ്ടായിട്ടുണ്ട്. അത് നല്ലപോലെ ഉണങ്ങി പൊട്ടി വളരെ അപ്പൂപ്പന്താടി പോലുള്ള വിത്തുകളായി പറന്നു പോകും. അതും ഇതിനകത്ത് കണ്ടു ഞാൻ. ഈ എരുക്ക് ചെടി എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണിത്. പക്ഷെ വളരെ ഔഷധ ഗുണമുണ്ടെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം എന്നറിഞ്ഞുകൂടാ. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. ഇതിലിപ്പോൾ നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ രണ്ട് മാലകൾ പൊരുക്കാം. അതിമനോഹരമായ രണ്ട് മാലകൾ. അതിന് ആദ്യം നമ്മൾ ഈ ഒരു പൂ എടുത്തിട്ട് ഇതിനെ രണ്ടായിട്ട് എടുക്കണം. അതിൽ ആദ്യത്തെ ഈ ഭാഗം ഇങ്ങനെ ഞടത്തി മാറ്റാം. അപ്പോൾ നമുക്കൊരു രുദ്രാക്ഷം പോലെയുള്ള അതിൻ്റെ നടുക്കുള്ള ഭാഗം കിട്ടും. പിന്നെ ഈ ഒരു ഭാഗം കിട്ടും. രണ്ടിനും അഞ്ച് ഇതളുകളാണ് മണ്ടയ്ക്കുള്ളത്. ഭഗവാന് അഞ്ച് മുഖമാണല്ലോ. അപ്പോൾ ഭഗവാൻ്റെ അഞ്ച് മുഖം പോലെയുള്ള, രുദ്രാക്ഷം പോലെയുള്ള, താമരപ്പൂ പോലെയുള്ള ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഞാൻ ഇത് സെപ്പറേറ്റായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂ പോലെയുള്ള ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് നൂലിനകത്ത് കൊരുക്കാം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മാലയാണിത്. ഓം നമശിവായ ചൊല്ലിക്കൊണ്ടാണ് നമ്മളിത് കൊരുക്കേണ്ടത്. എന്തായാലും ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. ശങ്കരധ്യാന പ്രകാരം ഗ്രഹിക്കണം തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം.
രംഗാഭുജംഗവും നെറ്റിത്തടം തന്നിൽ അംഗജാത്മാവിനെ ചുട്ടോരു നേത്രവും അർക്കചന്ദ്രന്മാർക്കിരിപ്പിടാമായുള്ള തൃക്കണ്ണു രണ്ടും തിരുനാസികാഭയം സ്വർണപ്രഭാഭോഗി കുണ്ടലാലങ്കൃതം കർണദ്വയം ചാരുഖണ്ഡഭാഗങ്ങളും ബിംബാധരോഷ്ടവും ദന്തരത്നങ്ങളും ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാംഭോജവും കാളകൂടപ്രഭ മാനിനീയോജ്വലം കണ്ഠപ്രദേശവും വക്ഷസ്ഥലോജ്വലം സർപ്പഹാരം ലോകരക്ഷോവരങ്ങളാം നാലു തൃക്കൈകളും മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിലയ്ക്കൊത്തോരുതരപ്രദേശവും ജാലവേരോ മാളികാളികാ ഭംഗിയും ഭംഗ്യാപുലിത്തോലുടുത്തോരു ശോഭയും തുങ്കം കടീതടം ഭോഗികാഞ്ചീശതം ഊരുദ്വയം ചാരുജാനൂയുഗങ്ങളും ചേരും ഗണങ്കാലടിത്താർ വിലാസവും ശ്രീപാദയുഗ്മേ വിളങ്ങും നഖങ്ങളും ലോകം വരാതെ മനസ്സിലോത്തിടണം കേശാദിപാദവും പാദാദികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം ദർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദ സ്വരൂപസംഭാവനം നൃത്തം പ്രദിക്ഷണം സൽക്കഥാവർണ്ണനം ഭക്തിപൂർവം ചെയ്തുകൊള്ളുന്നവൻ ശിവൻ ചാലോക്യമെങ്കിലും സാമീപ്യമെങ്കിലും ത്രൈലോക്യനാഥൻ്റെ സാരൂപ്യമെങ്കിലും സായുജ്യമെങ്കിലും മദ്യം നിരൂപിച്ചതായുരാന്തി ലഭിച്ചിടൂ മറികണം.